Hi, hello friends. This is Rashmi. Ellarkum happy Vishu. Inna oru Vishu special video ana. Rendu terracotta jewelry painting cheyyunnundu. Adallada ende friends inde kuda Vishu celebration ee weekend cheyidirunnu. So adinde visualsum kudi idunnundu. Innu cheyan pona terracotta jewelry painting very easy ana. Acrylic painting vechittana naan painting cheyidirunna. Last time naan oru video upload cheyidappam adu ready made aayittu available aano aa jewelry adine moolu direct aayittu painting cheyyavunnu choichirunnu. So that is available alla ini aarengil angane vikkunnundo enu enikkariyilla usually nammal clay vechittu adine mold okke cheythu design impressions okke koduthittu firing nu kodukkuana naan ivide oru pottery place undu avade firing nu kodukkum high temperature la fire cheyana so adu veettile nammada conventional oven il vechu namukku firing cheyan pattathilla so aa oru rendu paintingum pinne korchu visuals okke kaanam so once again ellarkkum happy Vishu. ഞങ്ങളുടെ ഇയറിംഗ് പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള കുറച്ച് ജുംകാസ് ആൻഡ് ഇയറിംഗ്സിൻ്റെ കളക്ഷൻസ് ഞാൻ ചെയ്തത് കാണിക്കാൻ ഓർത്തു. ഇത് നല്ല പീകോക്ക് ഡിസൈൻ ആൻഡ് പീകോക്ക് കളറായിട്ട് നമ്മുടെ ഓണത്തിനും വിഷുവിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ജുംകയാണ്. പിന്നെ ഇതൊരു മോണോടോണസ് ബ്ലൂ കളർ ഒരു ജുംക ആൻഡ് സെൻറ്ററിൽ മെറ്റാലിക് കളർ കൊടുത്തിട്ടില്ല, ബാക്കിയെല്ലാം മെറ്റാലിക് കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു ഗോൾഡൻ കളർ ഒരു ഹാങ്ങിങ് ഒക്കെയുള്ള നല്ല ബ്യൂട്ടിഫുൾ വൺ. ഇത് ഏത് കസവ് സാരിയും ഇല്ലെങ്കിൽ ഏത് ഗ്രാൻഡ് സൽവാറിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തത് എനിക്ക് മിസ്സായിപ്പോയി, അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. യൂഷ്വലി ടെറാക്കോട്ടയിൽ ഇങ്ങനത്തെ കാണാറില്ല, ബട്ട് ഫ്ലോറൽ ഡിസൈൻ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. ഇത് ഏത് സൽവാറിൻ്റെ കൂടെയും സിമ്പിളിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ള സൽവാറിൻ്റെ കൂടെ ഒക്കെ ഇടാൻ നല്ലതായിരിക്കും. ആൻഡ് ഇത് അനദർ മീഡിയം ജുംക. ഇത് ഇനിയൊരു വലിയ ജുംകയാണ്, വെരി സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ജുംക. സാരീസും സൽവാസിൻ്റെ കൂടെയൊക്കെ നല്ലതെന്നും ചേരും. ഇതും ഹാങ്ങിങ് ബീഡ്സ് ഉള്ള ഒരു ജുംകയാണ്, വലിയ ജുംക. ഇതൊരു വെരി കുറേ വെറൈറ്റി കളേഴ്സ് കൊടുത്തുകൊണ്ട് ഏത് കളർ ഡ്രസ്സിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ജുംകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ജുംക കളക്ഷൻസ്. ഇതൊക്കെ ഓൾമോസ്റ്റ് ഇച്ചിരി വലിയ ജുംക കളക്ഷൻസ് ആണ്. പിന്നെ ഇത് ഇനിയൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എലിഫൻറ്റ് ഡിസൈനുള്ള ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കി ഉള്ള നല്ലൊരു ഡിസൈനാണ്. ഇത് നല്ല ബ്ലാക്ക് സൽവാറിൻ്റെ കൂടെയൊക്കെ ഇട്ട് നല്ല ഭംഗിയായി കാണും. ഇത് നമ്മൾ ഒരു ബോട്ടിലിനകത്ത് വാർലി ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതേപോലെ ഞാൻ ഈ ടെറാക്കോട്ടയുടെ മുള്ളും വാർലി ആർട്ട് ട്രൈ ചെയ്തിട്ട് നല്ല ഭംഗിയെ വന്നു. സോ അന്നേരമാണ് എനിക്ക് ടെറാക്കോട്ടയിൽ ഇങ്ങനത്തെയൊക്കെ ഡിസൈൻസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. യൂഷ്വലി നമ്മൾ ട്രയാങ്കിൾ ഷേപ്സ് ഇങ്ങനത്തെ ട്രയാങ്കിൾ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കാണാറുള്ളത്. ഇത് വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു മീഡിയം ജുംകയാണ്. ഇതും ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ജുംക. അനദർ സിമ്പിൾ ജുംക, മീഡിയം സൈസ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ ഒരു ജുംക, സോറി, സ്റ്റഡാണ്. ആ സ്റ്റഡിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് പെയിൻറ്റ് ഇത്രയും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്തില്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. സോ ഞാൻ ഇതൊരു ബ്രോഷ് ഞാൻ എനിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് പെയിൻറ്റ് ചെയ്ത് കാണിക്കാം. ഇതിപ്പം ഒരു ഫയറിങ് ഇലക്ട്രിക്കിൽ നിന്ന് ഫയറിങ് കഴിഞ്ഞിട്ടാണ് ഈ കളറുള്ളത്, ഇല്ലെങ്കിൽ ശരിക്കും നമ്മുടെ ക്ലേ കളിമണ്ണിൻ്റെ കളറാണ്. സോ ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആ ഇയറിങ്ങിന് ഞാൻ എങ്ങനെയാണ് കളർ ചെയ്തതെന്ന് ജസ്റ്റ് കാണിക്കുകയാണ്. സെൻറ്ററിൽ ഞാൻ ബ്ലാക്ക് കളർ അണ്ടർ പെയിൻറ്റിങ് ചെയ്തിട്ടില്ല, സൈഡിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് സെൻറ്ററിൽ നമ്മൾ എനിവേസ് ഫുൾ ഓറഞ്ച് കളർ കൊടുക്കാൻ പോവാണ്. അതുകൊണ്ട് മെയിൻ തിങ് നമ്മൾ അണ്ടർ പെയിൻറ്റിങ് ബ്ലാക്ക് ചെയ്യണ എന്തിനാന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഇംപ്രഷൻസ്, ആ ഒരു സർക്കിൾ ഇംപ്രഷൻ ചെയ്തത് എടുത്ത് കാണാൻ വേണ്ടിയാണ്, ഇല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കണമെന്നില്ല. സോ ഇങ്ങനെ നമുക്ക് ഫുൾ റൗണ്ട് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഞാൻ ഗ്രീൻ ആൻഡ് ഓറഞ്ച് കളർ കൊടുത്തത്. ഞാനിപ്പോൾ ടൈം ലാപ്സ് ചെയ്തിട്ടാണ് ഈ റോസ് ഫ്ലവേഴ്സ്, ഡെക്കറേറ്റീവ് റോസ് ഫ്ലവേഴ്സ് പെയിൻറ്റ് ചെയ്യണത്, ഇല്ലെങ്കിൽ അത് ഒത്തിരി ടൈം എടുക്കും, ടു ലെങ്തി വീഡിയോ ആവും. അതുകൊണ്ടാണ് ടൈം ലാപ്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻസിൽ കൂടെ ചോദിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ കളർ ഓറഞ്ചിൻ്റെ മുകളിൽ തന്നെ അതൊരു മോണോടോണസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആക്ച്വലി സെയിം കളർ കൊടുത്തില്ല, അത് മെർജ് ആയിപ്പോവും. അതുകൊണ്ട് ഇച്ചിരി റെഡും വൈറ്റും മിക്സ് ചെയ്ത് പിങ്കിഷ് കളറാണ് ആക്കിയത്. ബട്ട് സ്റ്റിൽ നമ്മുടെ വ്യൂവറിൻ്റെ കാണുമ്പോൾ അതൊരു ഓറഞ്ചിഷ് ആയിട്ടാണ് തോന്നുന്നത്. സോ മെയിൻ തിങ് നിങ്ങൾ ഓർക്കേണ്ടത്, ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യുമ്പം, ഫ്ലവർ പെയിൻറ്റിങ് ചെയ്യുമ്പം ഒരു ഷാഡോ
അതാണ് ഇച്ചിരി ഡാർക്ക് കളർ ഓഫ് ദ ഫ്ലവർ. പിന്നെ ഹൈലൈറ്റ്, അത് വൈറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തത് സൺലൈറ്റ് തട്ടുമ്പോൾ ഒരു സൈഡ് കളർ ഹൈലൈറ്റ്സ് കാണുമല്ലോ, അത് വൈറ്റ് ചെയ്ത് പിന്നെ ആ ഫ്ലവറിൻ്റെ കളറും കൊടുക്കണം. അതുപോലെ ഇപ്പോൾ ഞാൻ 3 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 വൈറ്റ് മിക്സ് ചെയ്തത്, 1 ആക്ച്വൽ കളർ, പിന്നെ ജസ്റ്റ് വൈറ്റ് അതിൻ്റെ മുകളിൽ ഹൈലൈറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു സൈഡിലാണ് നമ്മൾ ഹൈലൈറ്റ്സ് മോസ്റ്റ്ലി കൊടുക്കണേ. റോസ് ബഡ്സ് ഫസ്റ്റ് ഒരു ടിയർ ഡ്രോപ്പ് പോലെ പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ അറൗണ്ട് നമുക്ക് ലീവ്സ് ഡ്രോ ചെയ്ത് കൊടുക്കണം. ലീവ്സ് ഒക്കെ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ 2-3-4 സ്ട്രോക്സ് എടുത്തിട്ട് ഇങ്ങനെ പുല്ല് ചെയ്യണം. അതേപോലെ അതർ സൈഡും സ്ട്രോക്ക് ചെയ്തിട്ട് പുല്ല് ചെയ്താൽ മതി. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ്, നമ്മൾ ഏത് സൈസാണ് വെച്ചാൽ അതുപോലെ നമ്മൾ ബ്രഷ് എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ലൈനർ ബ്രഷാണ്. പിന്നെ നേരത്തെ ഫ്ലവറിന് ചെയ്ത പോലെ ഒരു സൈഡ് ഷാഡോ, അതാണ് ഡാർക്ക് കളർ ഓഫ് ദ ലീഫ്. അത് ഇച്ചിരി ബ്ലൂ എടുക്കുക, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ തന്നെ എടുക്കാം. അതേപോലെ നമ്മൾ പെയിൻറ്റ് ചെയ്ത ബഡും ഇതേപോലെ ടിയർ ഡ്രോപ്പ് പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കാലിക്സ് തന്നെ പറഞ്ഞ ആ സൈഡിലുള്ള ആ ഒരു ഇത് ഗ്രീൻ കളർ വെച്ച് കൊടുക്കാം. വെരി സിമ്പിൾ, സിംഗിൾ സ്ട്രോക്കാണ് ഇതിപ്പോൾ. നമ്മുടെ ഇയറിങ്ങിൻ്റെ മുകളിൽ ചെയ്യുവാണെങ്കിൽ സിംഗിൾ സ്ട്രോക്കായിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഇച്ചിരി കുറച്ച് വലിയതായി സൂം കാണിക്കുന്നത് കൊണ്ട് ഇച്ചിരി അധികം സ്ട്രോക്സ് കൊടുക്കേണ്ട വന്നു. സോ ഇതുപോലെ ബഡ്സും ഡ്രോ ചെയ്ത് കൊടുക്കാം. മൂവിങ് ഓൺ ടു അ സെക്കൻഡ് ഫ്ലവർ, നമ്മൾ ഞാനത് മുകളിലോട്ട് ഇങ്ങനെ ഫേസ് ചെയ്യണ പോലെയാണ് ചെയ്തിരിക്കുന്നത്. സോ കുറച്ച് സ്വേൾസേ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ റോസ് ഫ്ലവേഴ്സിന് സെൻറ്ററിൽ കുറച്ച് ബ്ലാക്ക് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി വൈൽഡ് റോസസിലൊക്കെ കാണുന്ന ആ ബ്ലാക്ക് ഡോട്ട്സ് ആണ് സെൻറ്ററിൽ. സോ നമ്മുടെ ഇവിടെ ഇയറിംഗ് പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മുടെ ലാസ്റ്റ് ടച്ചൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. ഹൈലൈറ്റ്സും ഷാഡോസൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ടോ നോക്കിയിട്ട് അതുപോലെ അടിച്ചു കൊടുക്കണം. ആൻഡ് ഇൻ കുറച്ച് ഗോൾഡ് അവിടെ ഇവിടെ അടിച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും ആ ലീവ്സിൻ്റെ ഒക്കെ മുകളിൽ. സോ ഇവിടെ നമ്മുടെ രണ്ട് ബ്യൂട്ടിഫുൾ ഇയറിംഗ് റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല വലിയ ഇയറിംഗ് ആണ്, ഇട്ട് കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായി കാണും. സോ മൂവിങ് ഓൺ ടു അവർ സെക്കൻഡ് ഇയറിംഗ് ഓർ സ്റ്റഡ്, നമ്മൾ ഫസ്റ്റ് നേരത്തെ കാണിച്ച പോലെ ഒരു സർക്കിൾ കിൽ ഇലക്ട്രിക് കിൽന്ന് ഫയറിംഗ് ചെയ്തതിൻ്റെ മുകളിലാണ് അക്രിലിക് പെയിൻറ്റ് വെച്ച് പെയിൻറ്റ് ചെയ്യണേ. സോ മൈൽ പീലി ഡിസൈനാണ് ഉദ്ദേശിച്ചത്. സോ സെൻറ്ററിൽ ഞാൻ ഒരു ബ്ലൂ കളർ കൊടുത്തു, പിന്നെ എൻ്റെ സെൻറ്ററിൽ ഇൻവേർട്ടഡ് ഒരു ഹാർട്ട് കൊടുത്തു, പിന്നെ സൈഡ്സിൽ ഫെദറിൻ്റെ ലെമൺ ഗ്രീൻ ഇല്ലെങ്കിൽ യെല്ലോ കളർ ഫെദേഴ്സ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്.
കൂടെ റൗണ്ട് അറൗണ്ട് നമുക്ക് ഗോൾഡൻ കളർ കൊടുക്കാം, ബീഡിന് ബ്ലൂ കളറും കൊടുക്കാം. പിന്നെ മയിൽപ്പീലിയിലൊക്കെ കാണുന്ന സെൻറ്ററിൽ ചില ഇച്ചിരി ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് ഒരു പോപ്പ് കളർ കാണാറുണ്ട്, അതും കൂടി നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് വെരി ക്യൂട്ട്. ഇത് കുറച്ച് പെട്ടെന്ന് എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് കാണാതിരിക്കും, നല്ല മെറ്റാലിക് കളേഴ്സ് കൊടുത്തും കൊണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായി വന്നിട്ടുണ്ട്. സെൻറ്ററിലെ ഇൻവെർട്ടഡ് ഹാർട്ടും പിന്നെ സൈഡിലെ ഫെദേഴ്സും എല്ലാം നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. വെരി ക്യൂട്ട് ഇയർ റിങ്സ്, വെരി ബ്യൂട്ടിഫുള്ളായി വന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഹാപ്പി വിഷു. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. It's so beautiful, you and me.